ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം 5 തിരുവചനം. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. യേശുവിൽ സ്നേഹമുള്ള സഹോദര സഹോദരി, പൂർവപിതാവിൻ്റെ കഥ നമുക്കേവർക്കും പരിചിതമാണ്. ദൈവം അബ്രാഹവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നത് തിരുവചനത്തിലുണ്ട്. ആ ഉടമ്പടിയിൽ വളരെ പ്രധാനമായ ഒന്നാണ് നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ദൈവം അബ്രാഹവുമായി നടത്തുന്ന ഉടമ്പടി, നീ അനേകം ജനതകൾക്ക് നീ പിതാവായിരിക്കും. ആ ഉടമ്പടിയിൽ നിന്നുകൊണ്ടാണ് ദൈവം അബ്രാഹത്തിന് ഒരു മകനെ നൽകാൻ തീരുമാനിക്കുക. പക്ഷേ ഇങ്ങനെ മകനെ നൽകുന്നതിനിടയിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു ചിന്താവിഷയമുണ്ട്. മകനെ നൽകുന്നതിനു മുമ്പ് ദൈവം അബ്രാഹത്തിൻ്റെ പേര് മാറ്റുന്നു. സൂക്ഷിച്ചു വീക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന തിരുവചനത്തിൻ്റെ സന്ദേശം, മകനെ നൽകുന്നതിന് മുമ്പേ തന്നെ അബ്രാഹം ജനതകളുടെ പിതാവായി അറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ, മകനെ നൽകുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രാമിൻ്റെ പേര് മാറ്റി അബ്രാഹം എന്നാക്കുന്നു. എന്താണ് ഈ പേരുമാറ്റത്തിലൂടെ ദൈവം നമുക്ക് മുമ്പിൽ നൽകുന്ന സന്ദേശം? ജനതകളുടെ പിതാവാകുന്നതിന് വേണ്ടി മകനെ നൽകുന്നതിന് മുമ്പ് തന്നെ അബ്രാഹത്തിൻ്റെ പേര് മാറ്റുകയാണ്. നീ ജനതകളുടെ പിതാവായി ഞാൻ നിൻ്റെ പേര് മാറ്റുകയാണ്. ദൈവീക ദാനം സ്വീകരിക്കാൻ ഒരു പുതിയ ജീവിതം അബ്രാഹത്തോട് തുടക്കമിടാൻ ഈശു ദൈവം ആഗ്രഹിക്കുകയാണ്. പേര് മാറ്റിയതിന് ശേഷം ദൗത്യം നൽകുകയാണ്. അപ്പോൾ ദൈവീക ദാനം സ്വീകരിക്കാൻ ഒരു പുതിയ ജീവിതം അബ്രാഹം നയിക്കേണ്ടതുണ്ട്. പേര് മാറ്റത്തിലൂടെ ആ പുതിയ ജീവിതത്തിന് തുടക്കമിടാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ഓരോ നിമിഷവും ഉണ്ടല്ലോ, ഓരോ ദിവസത്തിലെ ഓരോ നിമിഷവും ഉണ്ടല്ലോ, നമ്മളൊക്കെ നിൽക്കുന്നത് അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരത്തിനു മുമ്പിലാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരത്തിനു മുമ്പിലാണ് നമ്മളൊക്കെ നിൽക്കുക. അങ്ങനെയെങ്കിൽ ഓരോ ദിവസത്തിലെ ഓരോ മണിക്കൂറിൽ ഓരോ നിമിഷത്തിലെ ദൈവാനുഗ്രഹത്തെ സ്വന്തമാക്കാൻ എനിക്കെന്തു വേണം? തിരുവചനം പറഞ്ഞു തരികയാണ്, ആ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ നിനക്ക് ജീവിതത്തിൻ്റെ വിശുദ്ധി വേണം. പുത്രനെ സ്വീകരിക്കുന്നതിന് മുമ്പേ തന്നെ പേര് മാറ്റിക്കൊണ്ട് ജീവിതത്തിൻ്റെ ശുദ്ധി ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഓരോ നിമിഷവും ദൈവാനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരത്തിന് മുമ്പിൽ നമ്മൾ കൈകൾ കൂപ്പിപ്പിടിച്ച് നിൽക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ശുദ്ധി. എന്നെ കേൾക്കുന്ന നീ ഒരു കുടുംബനാഥനാണോ? എങ്കിൽ ഗാർഹിക സഭയിലെ പുരോഹിതനാണ് നീ. ആ പുരോഹിതൻ എന്ത് വേണം?
കുറ്റമറ്റ വിധം നീ ജീവിക്കുന്നുവെങ്കിലേ നിന്നിലൂടെ നിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ആ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങളെ നിനക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന നീ ഒരു കുടുംബനാഥയാണോ? എങ്കിൽ ആ കുടുംബത്തിൻ്റെ ഹൃദയമാണ് നീ. എങ്കിൽ കാരുണ്യവും ക്ഷമയും നിറഞ്ഞു നിൽക്കുന്ന നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ജീവിതത്തിൽ എന്തുവേണം? ഒരു കുറ്റമറ്റ ജീവിതം നയിക്കുന്നുവെങ്കിൽ മാത്രമേ നിന്നിലൂടെ ആ കുടുംബത്തിൽ ദിവ്യാനുഗ്രഹത്തെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ ജീവിതത്തിൻ്റെ വിശുദ്ധി കർത്താവേ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്നൊരു സ്തുതിവാചകമായിരിക്കും ഹല്ലേലൂയ. In splendor.